കണ്ടു ഞങ്ങൾക്ക് ഇവിടെ കാട്ടിൽ നിന്ന് വീണ്ടും ഒരു മഷ്റൂം കിട്ടി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കഷ്ടപ്പാടും ദുരിതവും കാട്ടിലൂടെയുള്ള യാത്രയും ഇവിടെ കൂടെ നടന്ന് അങ്ങ് മേലി പോണം ഇതാക്ച്വലി കുഞ്ഞു പോവാണ് കേട്ടോ വെറും കുഞ്ഞു പോവും ഇത് കണ്ടോ പുറകിലെ കോട ഉണ്ടോ എന്റെ പൊന്നെ ഇത് കണ്ടപ്പോ പിന്നെ നിൽക്കാണ്ട് പോവാനും തോന്നിയില്ല പൊള്ളി രണ്ടെണ്ണം അശ്വിനാണ് ലോട്ടറി അടിച്ചേക്കുന്നത് ഇന്നത്തെ എല്ലാവരും കാലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാ ഓ ഭാഗ്യം എന്റെ കാലിലൊന്നും കേറിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവിടെ തന്നെ ഇവിടെ 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 ഇതാണ് പോട്ടി വെച്ചാ മതി ഏശന് കണ്ടു ഞങ്ങൾക്ക് ഇവിടെ കാട്ടിൽ നിന്ന് വീണ്ടും ഒരു മഷ്റൂം കിട്ടി ചെറുക്കന്റെ കാലിലെ അട്ടയും ഇപ്പുറത്ത് മഷ്റൂം രണ്ട് ഇപ്പുറത്തെ ഉണ്ട് സെക്കൻഡ് വൺ ഷൂ ഒരു തറയിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കുക വീണ്ടും കയറി ഷൂവിനകത്തിരിക്കും അല്ല ഒത്തിരി അതിന്റെ മേളിൽ അതിന്റെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതാ വിട്ട് വിട്ട് കത്ത് നമ്മുടെ ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന വേസ്റ്റ് ബ്ലഡ് ഇല്ലേ അത് മാത്രമേ എടുക്കുള്ളൂ ആക്ച്വലി ചൈനക്കാരോ ജപ്പാൻകാരോ ഇത് വെച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടടാ ആ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് ബ്ലഡ് എടുക്കുന്ന അതുപോലെ കാട്ടുപ്രാണിയുടെ ആയിരിക്കും സൗണ്ട് കമോൺ അപ്പൊ നമുക്ക് വീണ്ടും മഷ്റൂം തേടി യാത്ര തുടങ്ങാം കമോൺ ബേബി അട്ടയൊക്കെ ഇനിയും കടിക്കും അതൊക്കെ ഉള്ളതാ എനിക്കും കിട്ടും ഓ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കഷ്ടപ്പാടും ദുരിതവും കാട്ടിലൂടെയുള്ള യാത്രയും ഓ യെസ് അതിനിടയ്ക്ക് നമ്മുടെ കർഷക സ്ത്രീക്ക് ഒരു ഫോൺ കോൾ മച്ചാനെ നമുക്ക് ഇവിടെ ഇരുന്ന് 5 മിനിറ്റ് ഇരുന്നിട്ട് പോയാലോ ആ നൈസായിട്ട് ഒന്ന് ഇരുന്നിരിച്ച് പോവാം നല്ല വെയിലടിക്കുന്ന സ്പോട്ടിൽ നോക്കിയിരിക്കാം അതിലൊരെണ്ണം ഇത് അഴുകിയതാന്ന് തോന്നി വാ നമുക്ക് മേളിലോട്ട് പോയിട്ട് ഇനി തപ്പാം ദേ ഒരെണ്ണം കിടന്നു ഓ എന്തോ ഷോ ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ തപ്പാ ഒടിഞ്ഞുപോയി ഓ സാധനം അടിപ്പോയി പണ്ടാരാ കടിച്ച് ബ്ലഡ് എടുത്തതിന് ശേഷമാണ് അത് വലുതാവുക ഓ കുഞ്ഞു നാര് പോലെ ഇരിക്കും മുടി പോലെ ആ സാധനം ഷോ ഏ വൈബ് പ്ലേസ് ബ്രോ നമുക്ക് ഇവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോരേ ഏ വീണ്ടും അടുത്ത കടി അശ്വിനാണല്ലേ ലോട്ടറി മുഴുവൻ നേരത്തെ പറഞ്ഞനുസരിച്ച് ഏറ്റവും അശുദ്ധമായ രക്തമുള്ളത് അശ്വിനെ പറഞ്ഞ കേട്ടോ നിന്റെ അങ്കിളോ ആരാത് ആരാണ് ചേട്ടനോ ചേട്ടൻ സ്വന്തം അനിയന് കടി കിട്ടിയപ്പോ നടക്ക് നടക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്പോട്ടിൽ പോവാം ആ സത്യാണ് വെച്ചാൽ അതാ പറഞ്ഞു എവിടെയെങ്കിലും നമുക്ക് നൈസായിട്ട് ഇരിക്കാം തളർന്നിട്ടുണ്ട് ഇച്ചിരി തണുപ്പിന്റെ ഇതിൽ അറിയില്ല എന്നേ ഉള്ളൂ ആ അതാണ് ആര് ഫ്ലോയിൽ നോക്കി നോക്കി അങ്ങ് പോകും നമ്മള് എന്തോ കിളിയുടെ സൗണ്ട് കിളിയാണോ അത് ആന്നടാ സൗണ്ട് ഉണ്ടോ എന്റെ തവളയാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാനാ ഷേ മരത്തിന്റെ മണ്ടയ്ക്ക് എറിഞ്ഞിട്ടാണ് തവള ഈ മൂഞ്ചി സൗണ്ട് ഉണ്ടാക്കുക നിക്കണ്ടറാ നിക്കണ്ടറാ കടി കിട്ടൂടാ മുത്തേ ആ കറക്റ്റ് റൂട്ടാണ്ട നമ്മൾ വന്നേക്കണേ മാറിട്ടൊന്നുമില്ല കറക്റ്റ് റൂട്ട് തന്നെയാ ഇത് എന്തേ കേട്ടില്ല വെള്ളൈ കവി നമ്മളോ നമ്മൾ എവിടെ പോണം നമുക്കേ അറിഞ്ഞൂടാ നമ്മൾ മാജിക് മഷ്റൂം തേടി ഇറങ്ങിയതാ കാട്ടിനുള്ളിൽ അട്ടകടി എല്ലാ പറയുന്ന സാധനങ്ങളിൽ അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ നല്ല കുട്ടിയായിട്ട് ഓടിക്കളയണം നിക്കരുത് നിക്കരുത് ഓടി എടാ നിക്കാടാ നീ നിക്കടുത്തല്ല കടി കിട്ടണേ ആ എനിക്കും കുറ്റിയാരും കേറിട്ടുണ്ടാവും ഷൂവിനുള്ളില് നമുക്ക് ഒരു സ്പോട്ടിൽ ഇരുന്നിട്ട് വെയിലത്ത് ഇരുന്നിട്ട് നമുക്ക് നോക്കാം ആ ഷൂ ഷൂ അല്ലടാ നീ
പക്ഷെ മാനെ അതിലൊരു പ്ലാൻ ഉണ്ട്. ആ ഷൂവിന് ഉള്ളിൽ കയറിയ കഴിഞ്ഞു മോനെ. കെട്ട് വന്നിട്ട് കാര്യമില്ല. ഭാഗ്യം എവിടെ ഇരിക്കണെന്ന് പറയാൻ പറ്റില്ലല്ലോ മച്ചാനെ. നമുക്ക് എല്ലാവരും പ്രതീക്ഷയല്ലേ. ആണ് ആന്ന് മച്ചാൻ നമ്മൾ അറിയില്ലടാ ഇരിക്കണതേ. കടിയിട്ട് കഴിഞ്ഞാൽ അറിയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം എനിക്ക് പടപടാന്നായിരുന്നു കടി. എന്റെ പുറകെ നിന്ന് കിപ്പിക്കും. ഇതാണ് കൊടൈക്കനാലിൽ കിട്ടുന്ന ഊട്ടിപ്പൂ. പക്ഷേ സോറി കൊടൈക്കനാൽ പൂ. ഇത് അതിൻ്റെ കുഞ്ഞുണ്ടോ അതാണ് കിട്ടുന്നത്. ഇതാണ് പല കളറടിച്ചിട്ട് മറ്റേ കെട്ടിട്ടിട്ട് വിൽക്കാൻ വെച്ചേക്ക് ഈ സാധനം. കറണ്ട് ഉണ്ട് കേട്ടോ ഇതില്. എന്നാണ് വിശ്വാസം. എന്നാലും ഞാൻ തൊട്ട് നോക്കി. ഇത് കണ്ടോ അതെ. എന്റെ ഷൂവിന്റെ അടിയിലാണ് ഇപ്പൊ കടിച്ചിരിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. കാരണം കാലിന്റെ അടിയാണ് എനിക്ക് തണുക്കുന്നത്. ഇത് കണ്ടോ ആംബിയൻസ് നോക്കി. ഇവിടുത്തെ വർഷം പഴക്കമുള്ള സാധനങ്ങളാണ് നശിച്ച് ചെതലരിച്ച് നശിച്ചത്. രണ്ടെണ്ണത്തിനെ നോക്കിയ പുറകില് അട്ടയടി കിട്ടുന്ന മെയിൻ ആള് ഇതേ വരുന്നുണ്ട്. പുറകിൽ നിന്ന് അട്ടയെ കൊണ്ടുകൊടുക്കുന്ന ആള് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നാളെ നടപടാൻ തള നിർത്തിട്ടാ. അപ്പം ഞങ്ങൾ കുറച്ചേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ രണ്ടാമത് കാണിച്ചു തരാം. പഞ്ചൂര് റെസ്റ്റ് എങ്ങനെയുണ്ട് മക്കളെ? കാടൊക്കെ പവറേഷ്. നമുക്ക് നല്ല വെയിലുള്ളടത്ത് നോക്കിയിട്ടിരിക്കാം. എന്നിട്ടിരുന്നോ അപ്പത് എല്ലാവർക്കും അട്ടകടി കിട്ടിയിട്ടുണ്ട്. ലെവൽ ഷേപ്പിലാണ് ഇപ്പം എല്ലാവരും പോകുന്നത്. അങ്ങോട്ട് നോക്കിയ അവസ്ഥകൾ ഹാൻഡിൽ വെച്ച് കയറി ബോയ്സ്. ആവശ്യമില്ല, അതൊരു മഷ്റൂം അന്വേഷിച്ച് ഇറങ്ങിയതാണ് ഞങ്ങൾ. അങ്ങോട്ട് പോകാൻ പണിപാളും വഴി പക്ഷേതാണ് നമ്മളെ വഴി ഇതാണ് മുത്ത. അല്ല നമുക്കിതിലേ കയറി പോവാം. വെറുതെ ഇങ്ങനെ അട്ടടികളാണ്. നിൽക്കരുത്, നിന്നാ പണിപാല്. അങ്ങോട്ട് കയറണ്ട, അട്ട ഉണ്ടാവും. കിട്ടിയ കടികളൊന്നും പോരാൻ തോന്നു. ഇത് കണ്ടോ, കയ്യിൽ ഉപ്പൊക്കെ കൊണ്ടു നടക്കേണ്ട അവസ്ഥയാ. അശ്വിനെ ഏറ്റവും കൂടുതൽ അട്ടകടി കിട്ടുന്നവൻ അശ്വിൻ. നല്ല രക്തമുള്ളത് അവന്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പം അതെ, അട്ടയ്ക്ക് ആവശ്യം അഴുക്ക ബ്ലഡ് ആയതുകൊണ്ട് അട്ട അത് കുടിക്കണ്. അവൻ ആവശ്യം നല്ല ബ്ലഡ് ആയതുകൊണ്ട് അവൻ നടക്കണ്. വൈഡുണ്ട്, ഇതിനകത്ത് കയറി ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അട്ടകടി കൊണ്ട് ചാവാൻ വയ്യേനി. ഉപ്പും കൊണ്ട് കാറ്റും കൊണ്ട് ഇതാണ് നമ്മളെ വഴി. ഞങ്ങൾ ലാസ്റ്റ് വരുമ്പോണ്ടല്ലോ ഇല്ലടാ. അന്ന് നമ്മളെ ലാസ്റ്റ് ടൈം വരുമ്പം നമ്മൾ പോയിന്റ് കംപ്ലീറ്റ് ഒന്നിലടാ. ഒരെണ്ണം ചാടണ കാണാൻ വേണ്ടിയെന്ന്
ശരിയാ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം കുറച്ചു നേരം അതൊക്കെ നിങ്ങൾ അവിടുന്ന് കയറി വരുമ്പോഴാ അങ്ങനെ പുല്ല നടക്കല്ലിയ കിണ്ടി വാങ്ങരുത് സ്വയം വാങ്ങരുത് ഞാൻ എന്റെ നിൽക്കണെന്നെ തൊട്ടിട്ടും ഉപ്പിട്ട് ഞാൻ സേഫായി ഈ കാട്ടിനുള്ളില് എല്ലായിടത്തും ഒട്ടാണ് കേട്ടോ ഒരു വിധത്തില് ഇച്ചിരി നൈസായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ നിപ്പുണ്ട് ഒരു 5 മിനിറ്റ് ഇവിടെ ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നുള്ളൂ തളന്നുട്ടോ അപ്പോൾ അതെ നമ്മളങ്ങനെ അടുത്ത് പൈൻ ഫോറസ്റ്റിലേക്കാണ് പോണേ അതായത് 3-ാമത്തെ മലയിലേക്ക് നടന്ന് നടന്ന് തളർന്നു കേട്ടോ അട്ടകടി കൊണ്ടത് ഇവൻ്റെ കാലിലും ചോര എല്ലാവരുടെയും കാലിലും ചോരയായിട്ടുണ്ട് അപ്പോൾ ലെറ്റ്സ് ഗോ എൻ്റെ പൊന്നെ നീ കണ്ടോ കോട ഇറങ്ങി വരണം നോക്കിയേ അറ്റൻഡ് അറ്റൻഡ് അതാണ് പറഞ്ഞത് ഇതുപോലത്തെ തറയിൽ നിൽക്കുക ആ അത് നേരട്ടോ ആ കുഞ്ഞു നാര് പോലെ ഇരിക്കും മച്ചാനെ ഇതെ ഇങ്ങനെ കാലിൽ നോക്കിയ പറയില് അട്ടാണോ അത് ചോരയാണല്ലേ അശ്വിനെ നിനക്ക് മൊത്തത്തിൽ എത്ര കടി കിട്ടിയടാ ആ മച്ചാനെ നിനക്ക് എത്ര കടി കിട്ടിയടാ 3-4 എണ്ണം കിട്ടിയാ മാമാ നിനക്ക് എത്ര കടി കിട്ടി നിനക്കൊന്നും കിട്ടിയില്ല ഓ ഭാഗ്യവാൻ ദേ നമ്മളെ കൂട്ടത്തിലുള്ള ഒരുത്തെന്ത് അവിടെ ഇരിപ്പുണ്ട് ഓ ഇപ്പഴാണ് അവനൊന്ന് സമാധാനമായിട്ട് ഇരുന്ന് കേട്ടോ കാരണം ഫുൾ അട്ടടിയായിരുന്നു ഇതിനുള്ളിലൊക്കെ കണ്ടോ വാവ് പൊളി സാധനം കേട്ടോ കാടെന്ന് പറഞ്ഞാ ഇതാണ് മക്കളെ ഇനി നമുക്ക് അവനിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു 10-20 മിനിറ്റ് ഇരിക്കാം ഓക്കെ ഇതിലെ കൂടെ കാട്ടിനുള്ളിൽ പോകുന്ന ഒരു വഴി ഉണ്ടോ ആ വിറകോട്ടാ പോകുന്നല്ലേ ആ ആടാ ശരിയാ മരങ്ങളൊക്കെ മുറിച്ചുവിട്ടിട്ടുണ്ട് പച്ചപ്പ് അവിടെ അതിനുള്ളിലൊരു തടാകം അങ്ങോട്ട് പോകണ്ടട്ടോ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പണി പാടും പക്ഷെ ഞാൻ പോവും എനിക്ക് കോപ്പാണ് എനിക്ക് അത്തേനെ പണ്ടേ വേടിയില്ല എന്നെ കടിച്ച ഞാൻ കൊന്നോളയും ഹോ ഇതുപോലത്തെ ഒരു സാധനം ഇവിടെ നിന്നായിരിക്കും കാട്ടുപോത്തും കാട്ടുമൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കുന്നുണ്ടാവുക ഇവിടുത്തെ പുല്ല് നോക്കിയേ ഷേ പഞ്ഞു പോലുണ്ട് വെച്ചാനെ ഷേ സെറ്റ് പൊളി പൊളി നടക്ക അതിന്റെ പുറത്തൂടെ നടക്കാനടാ അടിപൊളി ഷേ പൊളി പൊളി ഇതിലൊന്നും പൊടിക്കത്തില്ല ഇത് വെള്ളത്തിന്റെ ഈർപ്പം കിട്ടിയിട്ട് അതിൽ വന്നേക്കണ പായലട്ടോ അതിന്റെ കളറും ഉണ്ടോ ഫുള്ള് ആ ഫുള്ള് ക്ലാസ് പച്ചപ്പെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ പല വെറൈറ്റി കളറ് ഇതേ ഇതിൻ്റെ ഉള്ളിൽ ഇതേ ഇവിടെ ഒരു മെഷീൻ ഇപ്പുണ്ട് ഇതുണ്ടോ പക്ഷെ ഇതൊന്നും തിന്നരുത് കിട്ടാ നമ്മൾ അന്വേഷിച്ചത് മറ്റേ ഓറഞ്ച് കളറല്ലേ യെസ് ഇത് വെള്ള കളറാണ് കേട്ടാ ഹോ ഇതേ മച്ചാൻ ഒരാൾ സ്പോട്ട് ഇട്ടിരുന്ന് നമുക്ക് ഇവിടെ ഇരിക്കാം വാകാ ഇവിടെ റെസ്റ്റ് നമ്മൾ കുറച്ചേരം റെസ്റ്റ് ഇവിടെ സെറ്റ് സ്ഥലം